Hi friends, welcome back to my channel, HAIZA'S vlog. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി കുർക്കുറി ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ രാവിലെയൊക്കെ ഇഡ്ലി ഉണ്ടാക്കാറുണ്ട്. അതിനി ബാക്കി വന്നാൽ കളയേണ്ട ആവശ്യമില്ല. അതുപയോഗിച്ച് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അതിന് ഇതുപോലെ 8 അല്ലി വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂണ് ജീരകം, 1 ടേബിൾസ്പൂണ് ചില്ലി ഫ്ലേക്സ് അത് പൊടിച്ചെടുക്കണം, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇതും പൊടിച്ചെടുക്കാനുള്ളതാണ്. ഈ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇഡ്ലി കുർക്കുരെ ഉണ്ടാക്കാൻ. ഇതെല്ലാം ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കാതെയാണ് നന്നായി പൊടിച്ചെടുക്കണം. പൊടിച്ചതൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് കിട്ടൽ. നന്നായി പൊടിയുന്നത് വരെ മിക്സിയിൽ അടിക്കണം. ഇതുപോലെ ഉണ്ടാവും ലാസ്റ്റ്. ഇഡ്ലി എങ്ങനെ മുറിക്കണമെന്ന് നോക്കാം. ആദ്യം നടുവിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് 3 നായിട്ട് ഇതുപോലെ മുറിക്കണം. അങ്ങനെ ഓരോ ഇഡ്ലിയും, ഞാനിവിടെ 12 ഇഡ്ലിയാണ് എടുത്തിട്ടുള്ളത്. എത്ര ഇഡ്ലിയാണോ ബാക്കി വരുന്നത് അത്രയും ഇഡ്ലി ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനൊക്കെ മാറ്റം വരുത്തുക. ഇനി ഇതെല്ലാം നമുക്കൊരു പാനിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഞാനൊരു ചട്ടിയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഇതാവുമ്പം അതിനതിൻ്റെതായ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ചെയ്യേണ്ടത്. കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കണം. നല്ലൊരു ക്രിസ്പി രൂപത്തിൽ കിട്ടുന്നത് പോലെയാണ് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. കാരണം ബാക്കി എണ്ണ വന്നാൽ അത് വേസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഇതുപോലെ നമ്മളുടെ ഇഡ്ലിയൊക്കെ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇത് പൊരിച്ചതിന് ശേഷം ഈ എണ്ണ പോകണമെങ്കിൽ ഒരു ടിഷ്യൂലേക്ക് മാറ്റിയിട്ട് അത് ഒപ്പിയെടുക്കും ചെയ്യാം. നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇഡ്ലി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ഫ്രൈയിങ് പാന് ഇതുപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റെതായ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ആദ്യം മിക്സിയിൽ പൊടിച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇട്ട ഇൻഗ്രീഡിയൻസ് ഒന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞ് അതിൻ്റെ ഉണ്ടാക്കിയതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം മാറും. അപ്പം ലോ ഫ്ലെയിമിൽ ശ്രദ്ധിച്ച് ചെയ്യാം. ഇതിലേക്കാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം. ഇത് ഒരു മൂപ്പായി വരുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇതിലേക്കാണ് ആദ്യം പൊരിച്ചു വെച്ചിട്ടുള്ള ഇഡ്ലി ഇടേണ്ടത്. ഇഡ്ലി ഇട്ടിട്ട് പതുക്കെ ഏകദേശം 1 മിനിറ്റോളം അതൊന്ന് ഇതുപോലെ മറിച്ചിട്ട് ഇടുക. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല, ഇഡ്ലിയുടെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എല്ലാ പ്രായക്കാർക്കും പറ്റിയ ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും
പറ്റിയ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇതിൽ സോസ് ഉപയോഗിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വീട്ടിൽ ഇഡ്ലി ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഈവനിങ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾസോ ക്ലിക്ക് ബെൽ ഐക്കൺ.